വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളെ ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു മനുഷ്യ ജീവിതം ഒരു യാത്രയാണ് മനുഷ്യൻ എങ്ങോട്ടോ എവിടേക്കോ ഒരു ലക്ഷ്യം ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു യാത്രയിലാണ് ആ യാത്ര ചിലപ്പോൾ അവനെ ലക്ഷ്യത്തിൽ എത്തിച്ചേക്കാം മറ്റു ചിലപ്പോൾ അത് നാശത്തിലേക്കും ആയിരിക്കാം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തീർത്ഥയാത്രയിലാണ് ഇന്ന് കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്ര ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര അവനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു ഈ യാത്രയിൽ നാം ഓരോരുത്തരും പങ്കുചേരണം എന്ന് ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന് സ്തോത്രം ആഴത്തിന്മേതെ ഇരുൾ ഉണ്ടായിരുന്നു പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന് സ്തോത്രം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭം മുതൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന അതേ ആത്മാവ് ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ മനുഷ്യൻ്റെ നടുവിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആദ്യത്തെ രണ്ടധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ഒന്നാം ദിവസം വെളിച്ചം സൃഷ്ടിച്ചു രണ്ടാം ദിവസം വെള്ളത്തെയും വിധാനത്തെയും അതായത് ആകാശത്തെയും ദൈവം സൃഷ്ടിച്ചു മൂന്നാം ദിവസം ഉണങ്ങിയ നിലവും പുല്ലും വൃക്ഷവുമെല്ലാം ദൈവം സൃഷ്ടിച്ചു നാലാം ദിവസം സൂര്യനെയും ചന്ദ്രനെയും ാരപഥങ്ങളെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു അഞ്ചാം ദിവസം ജലജന്തുക്കൾ പറവജാതികളെ ദൈവം സൃഷ്ടിച്ചു ആറാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു തന്നെ ആരാധിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തു ദൈവത്തിൻ്റെ സ്തോത്രം മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനെട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായ ഒരു തുണയെ കൊടുക്കും എന്ന് അരുളിച്ചത് ദൈവത്തിന് സ്തോത്രം ദൈവം സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം നല്ലത് 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 എന്നെ എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്നായിരുന്നു ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അനന്തരം ദൈവം അവന് തക്കതായ ഒരു തുണയെ നൽകി ദൈവത്തിന് സ്തോത്രം കർത്താവിൽ പ്രിയ ദൈവജനമേ നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്വ സ്വന്തം കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവർ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ത്രിയേക ദൈവത്തിൻ്റെ ആഹ്വാനം നമുക്ക് നമ്മുടെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങളിൽ രൂപകൽപ്പന ചെയ്ത വ്യക്തിത്വമാണ് ഞാനും നിങ്ങളും വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങൾ എട്ടിൻ്റെ നാല് നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മർഥിനെ നീ ഓർക്കേണ്ടതിന് എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് എന്തു മാത്രം തുടർന്നും നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമ്മെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മെ ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ അണിയിച്ചിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നും തേജസ്സും ബഹുമാനവും നൽകിയത് അവൻ അവനാണെന്ന് ഇന്ന് നാം ചിന്തിക്കുന്നുണ്ടോ തേജസ്സും ബഹുമാനവും നമുക്കുണ്ടെങ്കിൽ അത് മനുഷ്യരാൽ ുള്ളതല്ല മറിച്ച് ദൈവം നമുക്ക് നൽകിയതാണ് സൃഷ്ടികർത്താവായ ദൈവം നമ്മെ അനയിച്ചതാണ് സൃഷ്ടി കർത്താവായ ദൈവം നമ്മെ ഏർപ്പെടുത്തിയതാണ് നമ്മുടെ സ്വന്തം മഹിമ കൊണ്ടോ പുകഴ്ച കൊണ്ടോ നാം നേടിയതല്ല ഇവയൊന്നും വീണ്ടും വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ സഭാപ്രസംഗി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു ദൈവത്തിന് സ്തോത്രം എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മെ സൃഷ്ടിച്ചത് കളവുള്ളവരായിട്ടല്ല മറിച്ച് നേരുള്ളവരായിട്ട് നേരും നിറിയും നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിലാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് നേരുള്ളവരായിട്ട് ജീവിക്കാൻ നീതി പ്രവർത്തിപ്പാൻ നന്മ ചെയ്യുവാൻ എന്നാലോ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് തനിക്ക് ചുറ്റുമുള്ളവർക്ക് ദോഷം നിരൂപിച്ച് ദുഷ്പ്രവർത്തികൾ ചെയ്ത് ദൈവം അവനെ ഫരമേൽപ്പിച്ച ബഹുമാനം തേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ജനത്തെയാണ് കർത്താവിൽ പ്രിയ ദൈവജനമേ സൃഷ്ടിപ്പിൽ നമ്മുടെ അവസ്ഥ ഒരിക്കലായിരുന്നതിൽ നിന്ന് നാം വ്യജലിക്കുന്നുണ്ടോ നാം മാറിപ്പോകുന്നുണ്ടോ സൂത്രങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ സൂത്രങ്ങളെ മെനയുന്നുണ്ടോ എന്നിപ്പോൾ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വിശുദ്ധ വേദപുസ്തകം നാം തുടർന്നും പഠിക്കുമ്പോൾ അവിടെ യൂത എഴുതിയ ലേഖനം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടുമാ ഉണ്ടാകുമാറാകട്ടെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ നാം എപ്പോഴും വീഴ്ചയുടെ ഒരു പാതയിലാണ് ക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു യാത്രയിലായിരിക്കുമ്പോൾ സുരക്ഷിതമായി അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുമോ സുരക്ഷിതമായി ലക്ഷ്യത്തിൽ ചെല്ലുവാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ചിന്താകുലരാണ് എന്നാൽ ദൈവം പറയുന്നത് വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിൻ്റെ ഇടതും വലതും മുൻപിലും പിറകിലും ഞാൻ എൻ്റെ ദൂതന്മാരെ അയക്കും യെസ് ദൈവം നമ്മെ സൃഷ്ടിച്ചു എങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നിർവഹിക്കുവാനും പ്രാപ്തിയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിശുദ്ധവേദപുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ വെളിപ്പാടുകാരൻ താൻ എഴുതിയ പ്രവചന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ ദൈവത്തിനെ സൃഷ്ടികർത്താവായിട്ട് സ്തുതിക്കുന്നതും പൂവഴുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും വെളിപ്പാടുകാരൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കും തുറന്നിരിക്കുന്നതും കാഹളനാഥം തന്നോട് തന്നെ നിലവിളിക്കുന്നതും സംസാരിക്കുന്നതും കേട്ട് വിശുദ്ധവേദപുസ്വം പഠിക്കുമ്പോൾ അവൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരു ഒരുവൻ ഇരിക്കുന്നതും കണ്ട് ഇരുപത്തിനാല് മൂപ്പന്മാർ അവന് ചുറ്റും നിന്ന് അവനെ സ്തുതിക്കുമ്പോൾ പ്രിയ ദൈവജനമേ അവർ ഇവൻ പരിശുദ്ധൻ 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 എന്ന് ചൊല്ലുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ആ പരിശുദ്ധനെക്കുറിച്ച് അവർ വർണ്ണിക്കുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുൻപിൽ ഇടും ദൈവത്തിന് സ്തോത്രം കർത്താവിനെ കർത്താവായിട്ട് സൃഷ്ടിതാവായിട്ട് അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് സർവവും സൃഷ്ടിച്ചവൻ അതെ ഈ ലോകത്തിലുള്ള സർവവും സൃഷ്ടിച്ച ഒരുവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഞാനും നിങ്ങളും വണങ്ങേണ്ടതും എന്നാൽ പ്രിയ ദൈവജനമേ നമുക്ക് ഇന്ന് ലോകത്തെ നോക്കുമ്പോൾ ഇന്ന് ലോകത്തെ വീക്ഷിക്കുമ്പോൾ നിരാശയുടെ അനുഭവമാണ് കർത്താവിനെ മറന്നുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചവനെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ആഗ്രഹത്താൽ സ്വന്തം തെരഞ്ഞെടുപ്പിൽ മനുഷ്യൻ തെറ്റിൻ പുറമേ തെറ്റിലേക്ക് നാശത്തിൻ്റെ പുറമെ നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കർത്താവിൽ പ്രിയ ദൈവജനമേ നമ്മുടെ മാതാവും പിതാവിനും ഈ ഒരു അനുഭവം തന്നെ ആയിരുന്നു വീണുപോയി പാപത്തിൽ അകപ്പെട്ടു പോയി വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ സൃഷ്ടാവിൻ്റെ കൽപ്പനയെ ലംഘിച്ചതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം അവരെ സൃഷ്ടിച്ച് അവർക്ക് വസിപ്പാൻ ഏതേം തോട്ടം നൽകി ദൈവം അവർക്ക് ഭക്ഷിപ്പാൻ ഉള്ള സകലവും നൽകി ദൈവം അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം നിറവേറ്റി കുറവില്ലാത്തവരായിട്ട് ഇഷ്ടമുള്ളത് ഭക്ഷിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതിന് പകരം സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് സാത്താൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ട് ദൈവത്തോട് അനുസരണക്കേടും അനന്തരം ഭൂമിയിൽ പാവം വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം ഏതേം തോട്ടത്തിലുള്ള സർവവും അവർക്ക് ഭക്ഷിപ്പാനും കഴിപ്പാനും നൽകി എന്നാൽ ഒരു വിലക്ക് മാത്രം ദൈവം അവർക്ക് ഏർപ്പെടുത്തി ശുദ്ധഭേദ പുസ്തകം ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനാറും പതിനേഴും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും എല്ലാം നിനക്ക് കഴിക്കാം എല്ലാം ഭക്ഷിക്കാം പക്ഷേ ഒന്ന് മാത്രം നന്മ തിന്മകളെക്കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് നീ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ കടന്നുവെന്ന് അവരോട് പറയുകയാണ് നിനക്ക് തിന്നാം നീ തിന്നുന്ന നാളിൽ നീ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പോലെ ആകും ഇവിടെ ഒരു വശത്ത് ദൈവം പറയുന്നു നീ തിന്നരുത് മറുവശത്ത് സാത്താൻ പറയുന്നു നിനക്ക് തിന്നാം ഇന്നും മനുഷ്യ ജീവിതങ്ങളെ പ്രലോഭനങ്ങളിലേക്കും പ്രശ്നത്തിലേക്കും ദുരിതത്തിലും ആ നാശത്തിൻ്റെ നടുവിലേക്ക് നയിക്കുന്ന ഈ ഒരു പ്രവണതയാണ് ഒരു വശത്ത് ദൈവം നമ്മോട് കൽപ്പിക്കും മകനെ മകളെ അരുത് നീ ചെയ്യരുത് നീ ഭക്ഷിക്കരുത് നീ അവിടെ പോകരുത് മറുവശത്ത് സാത്താനും നിനക്കാകാം നിനക്ക് ഭക്ഷിക്കാം നിനക്ക് പോകാം മനുഷ്യൻ ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളെ തെറ്റിച്ച ഒരു പാപത്തെക്കുറിച്ച് ഒന്നിയോഹൻ ഞാൻ രണ്ടിൻ്റെ പതിനാറ് പറയുന്നു ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ദൈവത്തിന് സ്തോത്രം ആദ്യകാലത്ത് നമ്മുടെ മാ പൂർവ മാതാപിതാക്കൾ വീണുപോയതും ഈ പാപത്തിലാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇന്നും മനുഷ്യൻ വീണുകൊണ്ടേയിരിക്കുന്നത് ഈ പാപത്തിലാണ് ജഡമോഹം വിശുദ്ധ വേദപുസ്തകം തന്നെ നാം പഠിക്കുമ്പോൾ ശിംസോൻ വീണുപോയി ദലിയിലായ മടിയിൽ കിടന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധം അവൻ നഷ്ടപ്പെട്ടു പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു അവൻ്റെ ശക്തി അശേഷം ഇല്ലാതായി അതുപോലെ തന്നെ സലോമോൻ അനേക സ്ത്രീകളെ സ്നേഹിച്ചു വീണുപോയി ജഡമോഹത്തിൽ അകപ്പെട്ടുപോയി കൊരിന്യസഭയിലെയും ചില വിശ്വാസികൾ ഈ പാപത്തിൽ അകപ്പെട്ടു പോയി കൺമോഹം വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മത്തായി ആറിൻ്റെ ഇരുപത്തിരണ്ടിൽ ശരീരത്തിൻ്റെ വിളക്ക് കാ കണ്ണാവുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകും കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിലോ നിൻ്റെ ശരീരം മുഴുവൻ ഇരുട്ട് അന്ധകാരത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ആയിരിക്കും ജീവനത്തിൻ്റെ പ്രതാപം അഹങ്കാരം നാശത്തിന് മുൻപേ അഹങ്കാരം വരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് എന്നെ നിങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാത്താൻ്റെ വീഴ്ച സ്വർഗസന്നിധിയിൽ ആയിരുന്നപ്പോൾ ദൈവത്തെ പോലെ ആകുവാൻ അവൻ ആഗ്രഹിച്ചു മറ്റുള്ളവർ തന്നെ വന്ന് വണങ്ങുവാൻ അവൻ ഇച്ഛിച്ചു ഫലമോ സ്വർഗീയ സന്നിധിയിൽ നിന്ന് വീഴ്ത്തപ്പെട്ടു നെബുക്കത്നേസൻ്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് നല്ലതുപോലെ അറിയാം തൻ്റെ സ്വന്തം കഴിവിലും ശക്തിയിലും അവൻ അഹങ്കരിച്ചു അനന്തരം അവൻ വീണുപോയി അത് നാശത്തിലേക്ക് അവനെ നയിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും പ്രിയ ദൈവത്തിൻ്റെ ജനമേ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇത് ഇന്നും എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നാശത്തിൻ്റെ പാതയിലേക്ക് നാശത്തിലേക്ക് നയിച്ചു കൊണ്ടേ ഇരിക്കുന്നു നാശത്തിലേക്ക് നാം വീണു പോകും ഈ പാപങ്ങൾ നമ്മിൽ അകപ്പെട്ടാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണു പോയതും ആ ഒരു അവസ്ഥയിലാണ് അവർ ലംഘിക്കപ്പെട്ടതും ഇതാണ് ദൈവത്തെ പോലെ ആകുവാൻ അവർ ശ്രമിച്ചു ഇന്നും ലോക ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ സ്വന്തം സൃഷ്ടിതാവിനെ മറന്ന് അവന് കണ്ണിന് ഇഷ്ടമുള്ളത് അവൻ്റെ ശരീരത്തിൻ്റെ സുഖവും സൗകര്യവും തേടി അവൻ്റെ സ്വന്തം പ്രതാപത്തിൽ അധികാരത്തിൽ അവൻ നേടിയതിൽ അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് അതെവിടേക്ക് അവരെ നയിക്കുന്നു അവരുടെ പ്രയാണം എവിടെയാണ് എന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ കർത്താവിൽ പ്രിയ ദൈവജനമേ നമ്മുടെ സൃഷ്ടികർത്താവിനെ നാം ഓർത്തിട്ടുണ്ടോ നമ്മെ സൃഷ്ടിച്ചവനെ നാം സ്മരിക്കുന്നുണ്ടോ വിശുദ്ധവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ സൃഷ്ടിതാവിനെ നമ്മുടെ യൗവനക്കാലത്ത് നാം ഓർക്കുന്നുണ്ടോ ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനക്ഷത്രങ്ങളും ഇരുണ്ടു പോയാൽ പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്നവരെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സൃഷ്ടിതാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സ്വന്ത കരങ്ങളാൽ വാർത്തെടുത്തതാണ് പ്രിയ ദൈവജനമേ നമ്മുടെ സൃഷ്ടികർത്താവിനെ നാം ഓർക്കുന്നുണ്ടോ നമ്മുടെ സൃഷ്ടികർത്താവിനെ നാം ഓർക്കുന്നുവെങ്കിൽ സ്മരിക്കുന്നുവെങ്കിൽ നാം അവൻ്റെ പാത അന്വേഷിക്കും അവനെ സ്നേഹിക്കും മറ്റുള്ളവരെ സ്നേഹിക്കും നമ്മുടെ യാത്ര അത് ഫലം കാണും ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്രയിൽ ഒരു പങ്കാളിയായി പങ്കാളിയായിത്തീരുവാൻ നമുക്ക് സഹായിക്കും ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് എന്നെയും നിങ്ങളെയും വാർത്തെടുത്തുണ്ടാക്കിയ ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് അവന് വേണ്ടി ജീവിക്കുവാൻ ശേഷമുള്ള നാളുകൾ അവനുവേണ്ടി ജീവിക്കുവാനും ആ കാൽവറിയിൽ ഉൾക്കുള്ള തീർത്ഥയാത്രയിൽ പങ്കാളിയാകു തീരുവാനും ഇന്ന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ അവിടുന്ന് സ്വന്തം സ്വരൂപത്തിൽ അങ്ങയുടെ സ്വന്തം കരങ്ങളാൽ അടിയങ്ങളെ സൃഷ്ടിച്ച കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം ദേവേ ഞങ്ങൾ പലപ്പോഴും അങ്ങയെ മറന്ന് സ്വന്തം വഴികളിൽ തിരഞ്ഞെടുക്കുന്നു കർത്താവേ അങ്ങയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങളെ ഇടയാക്കുന്നു അങ്ങയുടെ അങ്ങയുടെ കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ പങ്കാളികളാകുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണം ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം ക്ഷമിക്കണം അങ്ങയുടെ വരവ് സമീപമായിരിക്കാൽ ഒരുക്കമുള്ളവരായി ജീവിക്കാനിടയാക്കണം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ